കേരളത്തിൽ സിനിമാ നിർമ്മാണത്തിനും റിയൽ എസ്റ്റേറ്റിനും എല്ലാം പിന്നിൽ ഇപ്പോൾ നടക്കുന്നത് സ്വർണം ഇടപാടുകളാണ്. നോട്ട് നിരോധനം, സാമ്പത്തിക നിയന്ത്രണം, ബാങ്ക് അക്കൗണ്ടുകൾ മോണിറ്റർ ചെയ്യാനും തുടങ്ങിയതോടെ പണത്തിന് പകരം സ്വർണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കേരളത്തിൽ സമീപ നാളുകളിൽ നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ എല്ലാം തന്നെ അതിന്റെ പിന്നിൽ സ്വർണ ഇടപാടുകൾ നടന്നതായാണ് സംശയങ്ങൾ ഉയരുന്നത്. ഏറ്റവും അവസാനം വിവാദമായ വാര്യൻ കുന്നത്ത് സിനിമയ്ക്ക് വേണ്ടി എവിടെ നിന്നാണ് പണം എന്ന വലിയ ചോദ്യവും വിമർശനവും ഉയരുന്നുണ്ട്. സൗദിയിൽ നിന്നാണ് ഇതിനു വേണ്ട ഫണ്ട് വരുന്നതെന്ന് അലി അക്ബർ ആരോപിച്ചിരുന്നു. കള്ളപ്പണവും അതുപോലെ തന്നെ കള്ളക്കടത്തിലും ഉപയോഗിക്കുന്ന പണമാണ് വാര്യൻ കുന്നത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ആദ്യമായിട്ട് ഉന്നയിച്ചത് അലി അക്ബറാണ്. ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിട്ടുണ്ട്. സ്വർണ ഇടപാട് ചലച്ചിത്ര രംഗത്ത് നടന്നത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് NIA യും. കുഴൽപ്പണം മെറ്റൽ കറൻസിയായും അതായത് സ്വർണമായും കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. നയതന്ത്ര പാഴ്സലിൽ കടത്തിയ 30 കിലോഗ്രാം സ്വർണം മെറ്റൽ കറൻസിയായി ഉപയോഗിക്കാനെന്ന സൂചനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇത് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കും. കൊറോണ വന്നതും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതുമൊക്കെ കുഴൽപ്പണ മാഫിയെ ബാധിച്ചിരുന്നു. ലോക്ക്ഡൌണിൽ ശൃംഖല മുറിഞ്ഞ കുഴൽപ്പണ റാക്കറ്റുകൾ കള്ളപ്പണമായി കറൻസി നോട്ടുകളുടെ തുല്യ തുകയ്ക്കുള്ള സ്വർണം കൈമാറുന്നുവെന്ന രഹസ്യ വിവരം എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിരുന്നു. ഇതോടെയാണ് ഈ വഴിക്കുള്ള അന്വേഷണം നടത്തുന്നത്. മെറ്റൽ കറൻസി കൂടുതലും എത്തുന്നത് റിയൽ എസ്റ്റേറ്റ്, സിനിമാ മേഖലകളിലേക്കെന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. ഈ മേഖലയിൽ പണത്തിനു പകരം സ്വർണം കൈമാറിയ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നതോടെ മലയാള ചലച്ചിത്ര മേഖലയും പ്രതിരോധത്തിലാകും. നടി ആക്രമിക്കപ്പെട്ട കേസും ഷംന കേസും ചലച്ചിത്ര മേഖലയെ വിവാദങ്ങളുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുമ്പോഴാണ് പുതിയ പ്രതിസന്ധി ഉയരുന്നത്. കേരളത്തിൽ പണത്തിന് പകരം മെറ്റൽ കറൻസി ഇടപാടുണ്ടെന്ന് കണ്ടെത്തിയത് NIA ആണ്. പാരീസ് ഭീകരാക്രമണ കേസ് അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ സഹായം തേടി കഴിഞ്ഞ വർഷം ഫ്രഞ്ച് പോലീസ് കൊച്ചിയിൽ എത്തിയിരുന്നു. സ്വർണത്തെ മെറ്റൽ കറൻസിയായി ഭീകരർ ഉപയോഗിക്കുന്ന വിവരങ്ങൾ ഫ്രഞ്ച് പോലീസ് NIA ക്ക് കൈമാറിയിരുന്നു. ഇവർക്കൊപ്പം പാരീസ് സന്ദർശിച്ച ASP AP ഷൗക്കത്ത് അലി കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി PS ഹരിത്തിനെ ചോദ്യം ചെയ്തു. സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളായ ED, DRI ഉദ്യോഗസ്ഥരും സരിത്തിനെ ചോദ്യം ചെയ്യും. തീരുവ വെട്ടിച്ച് ആഭരണ നിർമ്മാണത്തിനു വേണ്ടി സ്വർണം കടത്തുന്നതും കറൻസിക്ക് പകരം നൽകാൻ സ്വർണം കടത്തുന്നതും രണ്ടു രീതിയിലാണ്. ആഭരണ നിർമ്മാണത്തിനു വേണ്ടി കടത്തുന്ന സ്വർണത്തിന്റെ വില റാക്കറ്റിന് കൈമാറണം. മെറ്റൽ കറൻസിയായി ദുരുപയോഗിക്കാൻ എത്തുന്ന സ്വർണത്തിന്റെ വില റാക്കറ്റിന് നൽകേണ്ടതില്ല. പകരം വഴിവിട്ട സേവനങ്ങളാണ് റാക്കറ്റ് ആവശ്യപ്പെടുക. എന്താണ് മെറ്റൽ കറൻസി? എന്താണ് ഇതിന്റെ പ്രാധാന്യം? കൊളംബിയൻ ലഹരി മരുന്ന് മാഫിയയാണ് ഏഷ്യയിലെ കടത്തുകാർക്കുള്ള പ്രതിഫലമായി സ്വർണം നൽകാൻ തുടങ്ങിയത്. ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ഖനികളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ ബിസ്ക്കറ്റുകൾ കടത്തുകൂലിയായി നൽകുന്നതായിരുന്നു ഡോളർ നൽകുന്നതിലും മാഫിയകൾക്ക് ലാഭം. പിന്നീട് ലഹരി കടത്തുകാർക്കും മെറ്റൽ കറൻസി പ്രിയപ്പെട്ടതായി. പലപ്പോഴും ഹോളിവുഡ് സിനിമകളിലൊക്കെ നാം ഇത്തരം കഥകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതാണ് ഇപ്പോൾ ഇങ്ങനെ കേരളത്തിലും നടക്കുന്നത്. കേരളം പഴയ കേരളമല്ലെന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും അത് സത്യം തന്നെ. കേരളം പഴയ കേരളമല്ല. സ്വർണ്ണക്കടത്ത് കേസിലൂടെ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ സ്ഥിതി ഗുരുതരമെന്ന് വേണം മനസ്സിലാക്കാൻ. കേരളം ഏതൊക്കെയോ ഭീകര ശക്തികളുടെ കൈകളിലെന്ന് വ്യക്തമാണ്. ബാഗേജിലെ സ്വർണ്ണക്കടത്ത് പുറത്തു വന്നതോടെ അതിന്റെ കണ്ണുകളെ തേടിയുള്ള അന്വേഷണത്തിൽ പിടിയിലാകുന്നത് കൊടും ക്രിമിനലുകളാണ്. സ്വർണത്തിന്റെ ഒഴുക്ക് എവിടേക്കെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചലച്ചിത്ര റിയൽ എസ്റ്റേറ്റ് മേഖലകളെല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന ചോദ്യം മാത്രം അവശേഷിക്കുന്നു. ഒരു സ്വപ്നയോ സരിത്തോ സന്ദീപോ ഫൈസലോ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല ഇതൊന്നും. ഇതിനു പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം ഏതാണ്? കണ്ടെത്തിയേ മതിയാകൂ. കേരളത്തെ സുരക്ഷിതമാക്കിയേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.